അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഹിദായ ഓൺലൈൻ ടി വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, അതിനായി പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അള്ളാ, ഇന്ന് നമ്മൾ സിയാറത്ത് ചെയ്ത് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് കക്കിടിപ്പുറം ഷെയ്ഖ് എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട അബൂബക്കർ മുസ്ലിയാർ കക്കിടിപ്പുറം മഹാനവറുകളെ സംബന്ധിച്ചാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖവറുകളുടെ ദർഗ സ്ഥിതി ചെയ്യുന്നത്, മഖാമ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയുടെ ഏകദേശം തെക്കു ഭാഗത്തായിട്ടാണ്. അതായത് എടപ്പാളിൽ നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരു 3-4 കിലോമീറ്ററിന് താഴെ സഞ്ചരിച്ചാൽ പന്താവൂർ എന്ന സ്ഥലത്തെത്തും. അവിടെ തന്നെ റോഡിൻ്റെ ഇടതുഭാഗത്ത് ബോർഡ് എഴുതി വെച്ചത് കാണാൻ സാധിക്കും. കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ മഖാം എന്നെഴുതിയ ബോർഡ് കാണാൻ സാധിക്കും. അതുപോലെ ചങ്ങരംകുളത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് ഇങ്ങോട്ട് വരുന്ന ആളുകളാണെങ്കിൽ റോഡിൻ്റെ വലതു ഭാഗത്തായിട്ട് ഈ ബോർഡ് കാണാൻ സാധിക്കും. ഏതായാലും പന്താവൂരിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ ബഹുമാനപ്പെട്ടവരുടെ മക്ബറയിലേക്ക് എത്തിച്ചേരുന്നതാണ്. ബഹുമാനപ്പെട്ടവരുടെ മക്ബറയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇടതു ഭാഗത്തേക്കുള്ള റോഡിലൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ കുന്നത്ത് പള്ളിയിലേക്ക് എത്തും. അതായത് അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാകും കുന്നത്ത് ജുമാ മസ്ജിദ് എന്ന്. ആ പള്ളിയിലാണ് ബഹുമാനപ്പെട്ട കക്കിടിപ്പുറം ഷെയ്ഖവറുകളുടെ ശിഷ്യനായ അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവറല്ലാഹു മർക്കദ മഹാനവറുകളുടെ മക്ബറ. അവിടെയും നമുക്ക് സിയാറത്ത് ചെയ്യാവുന്നതാണ്. സൂഫി വര്യനായ അബ്ദുള്ള മൊല്ല എന്നിവരുടെയും മഹദിയായ ഫാത്തിമ എന്നിവരുടെയും മകനായി 1902 കക്കിടിപ്പുറത്ത് തന്നെയാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ മുസ്ലിയാർ ജനിക്കുന്നത്. ബഹുമാനപ്പെട്ടവരുടെ പിതാവിൽ നിന്ന് തന്നെ വളരെ ചെറുപ്പത്തിൽ ഖുർആൻ പഠിക്കുകയും അതുപോലെ തന്നെ മറ്റു ദീനീ വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് എടപ്പാളിനടുത്തുള്ള അറക്കൽ ജുമാ മസ്ജിദിൽ ബഹുമാനപ്പെട്ട അറക്കൽ മൂപ്പർ എന്നറിയപ്പെടുന്ന, അതായത് കുഞ്ഞുമൽക്കാൻ മുസ്ലിയാർ എന്ന് പറയപ്പെടുന്ന വലിയ ഷെയ്ഖിൻ്റെ അടുക്കൽ ഏകദേശം 13-14 വർഷങ്ങൾ ബഹുമാനപ്പെട്ട അബൂബക്കർ മുസ്ലിയാർ ഇൽമു പഠിക്കാൻ വേണ്ടി ചെലവഴിച്ചു. അവിടെ നിന്ന് ധാരാളം ആവശ്യമായ ഇൽമുകൾ, അഹ്കാമുകൾ, അതുപോലെ തന്നെ ദീനിയായ മാരിഫത്തുകൾ, അതുപോലെ ചരിത്രങ്ങൾ, സ്വഹാബത്തിൻ്റെയും മുൻഗാമികളുടെയും ചരിത്രങ്ങളൊക്കെ കരസ്ഥമാക്കി പഠിച്ചു. ആ സമയത്ത് തന്നെ ബഹുമാനപ്പെട്ടവർ ധാരാളം ഷെയ്ഖുമാരെ, മഷായിഖുമാരെ കണ്ടുമുട്ടുകയും അവരിൽ നിന്നൊക്കെ ധാരാളം ഇജാസത്തുകളും അതുപോലെ തന്നെ ത്വരീഖത്തുകളും മഹാനവറുകൾ സ്വീകരിച്ചു. ചെറുപ്പത്തിലെ സുഹുദ് കൊണ്ട്, പ്രപഞ്ചത്യാഗം കൊണ്ടും തഖ്‌വ കൊണ്ടും അറിയപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ടവർ. അതുപോലെ തന്നെ നല്ല ആബിദായ മനുഷ്യനായിരുന്നു, നല്ല നോമ്പുകാരനായിരുന്നു. നിസ്കാരവും ദിക്റും രാത്രിയും പകലും വ്യത്യാസമില്ലാതെ ഇബാദത്തിലായിരുന്നു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല തന്നെ പറയുന്നുണ്ടല്ലോ, ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ, അവൻ്റെ ഔലിയാക്കന്മാർ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അവർ മുത്തഖീങ്ങളാണ്. ആ ഒരു വാക്കിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് തന്നെ നമുക്ക് ബഹുമാനപ്പെട്ടവരുടെ ജീവിതശൈലി മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യുന്നതിൻ്റെ ലദ്ദത്ത് നഷ്ടപ്പെടുമോ എന്ന് ഭയന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവർ തീരെ വിവാഹം ചെയ്തിട്ടില്ല. ബഹുമാനപ്പെട്ടവരുടെ പതിവിൽപ്പെട്ടതായിരുന്നു മഹാനവറുകൾ എല്ലാ സ്വാലിഹീങ്ങളുടെയും ഔലിയാക്കന്മാരുടെയും മക്ബറുകൾ സിയാറത്ത് ചെയ്യും. ഈ രൂപത്തിൽ അള്ളാഹുവിനു വേണ്ടി ഇബാദത്ത് ചെയ്ത് അവനു വേണ്ടി സമയം ചെലവഴിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്തിൽ നിന്ന് മഹാനവറുകൾക്ക് ധാരാളം ചൊരിഞ്ഞുകൊടുത്തു. ബഹുമാനപ്പെട്ടവർക്ക് ധാരാളം ഷെയ്ഖുമാരുണ്ട്. ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടവരാണ് അവിടുത്തെ ഉസ്താദായ, നേരത്തെ നമ്മൾ പരാമർശിച്ച കുഞ്ഞുമൽക്കാൻ മുസ്ലിയാർ അഥവാ അറക്കൽ മൂപ്പർ എന്നറിയപ്പെടുന്ന ഉസ്താദ് അവർ. അതുപോലെ തന്നെ അസ്സയ്യിദ് അലവി അൽ മാലിക്കി മക്ക അങ്ങനെ തുടങ്ങി ധാരാളം ഷെയ്ഖുമാർ മഹാനവറുകൾക്കുണ്ട്. ധാരാളം പള്ളികളിൽ ബഹുമാനപ്പെട്ടവർ ദർസ് നടത്തിയിട്ടുണ്ട്. പെരുമ്പിലാവ്, പെരുമുക്ക്, തളിപ്പറമ്പ്, ചമ്മല, മാങ്കടവ്, അതുപോലെ കക്കിടിപ്പുറം തുടങ്ങിയ ധാരാളം സ്ഥലങ്ങളിൽ മഹാനവറുകൾ ദർസ് നടത്തി. പിന്നീട് ബഹുമാനപ്പെട്ടവർ ഉണ്ടാക്കിയതായ മജ്ലിസുദ്ദിക്ർ എന്നറിയപ്പെടുന്ന പള്ളിയിൽ ബഹുമാനപ്പെട്ടവർ കൂടി. ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ വരുന്നവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകും, അതുപോലെ ദുആ ചെയ്തു കൊടുക്കും. ഇജാസത്തുകൾ, ത്വരീഖത്തും ഇജാസത്തും ബഹുമാനപ്പെട്ടവർ അവർക്ക് നൽകും. ഏതായാലും ഈ പള്ളിയിൽ ബഹുമാനപ്പെട്ട മഹാനവറുകൾ മരണം വരെ വിട്ടുപിരിയാതെ പള്ളിയിൽ തന്നെ ചെലവഴിച്ചു.
ബഹുമാനപ്പെട്ട ശൈഖവറുകൾക്ക് ധാരാളം വലിയ ശിഷ്യന്മാരും മുരീദുമാരുമുണ്ട്. അവരെല്ലാം നാടിൻ്റെ നാനാഭാഗങ്ങളിൽ ദീനിൻ്റെ ഹാദിമീങ്ങളായി തന്നെ നിലകൊള്ളുന്നുമുണ്ട്. അതുപോലെ നമുക്ക് മറക്കാൻ കഴിയാത്ത മറ്റൊരു സംഭവം, സ്വാഹിബുൽ ഇഹ്യ എന്നൊരു പേരും ബഹുമാനപ്പെട്ട ശൈഖവറുകൾക്കുണ്ടായിരുന്നു. അതിന് കാരണം ബഹുമാനപ്പെട്ട വസ്സാലി ഇമാമിൻ്റെ ഇഹ്യ ഉലുമുദ്ദീൻ പല ഭാഗങ്ങളിലും ഉസ്താദ് ദർസ് നടത്തിയപ്പോൾ ഉസ്താദിൻ്റെ വിശദീകരണവും അവിടുത്തെ ദർസിൻ്റെ തദരീസിൻ്റെ ശൈലിയും കണ്ട് ആളുകൾ അത്ഭുതപ്പെട്ടു. ആളുകൾക്കുള്ള സംശയങ്ങളെല്ലാം ഉസ്താദിൻ്റെ ക്ലാസ്സിലൂടെ സബക്കിലൂടെ ഇല്ലാതാവുകയാണ്. ചോദിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച ആളുകൾക്ക് വരെ ചോദ്യത്തിനുള്ള മറുപടികൾ ഉസ്താദിൻ്റെ സബക്കിലൂടെ ലഭിച്ചു. അങ്ങനെ ഇഹ്യ ഉലൂമുദ്ദീനിൽ ഉള്ള ഉസ്താദിൻ്റെ ആ ഒരു അത്ഭുതം കണ്ട്, ഉസ്താദിൻ്റെ ശൈലി കണ്ട് ആളുകൾ ഉസ്താദിനിട്ട പേരാണ് സ്വാഹിബുൽ ഇഹ്യ എന്നത്. തീരെ നമുക്ക് മറക്കാൻ കഴിയാത്ത ബഹുമാനപ്പെട്ട സുലൈമാനുൽ ജസൂലി റഹമത്തുല്ലാഹി അലൈഹി, മഹാനവറുകളുടെ ദലായിലുൽ ഖൈറാത്ത് നമ്മുടെ കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ തന്നെ ഉള്ള ഏറ്റവും വലിയ പ്രചാരകനാണ് ഷെയ്ഖുന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. നമുക്കറിയാം ബഹുമാനപ്പെട്ട സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു യാത്ര പോകുന്ന സമയത്ത്, മരുഭൂമിയിലൂടെ യാത്ര പോകുന്ന സമയത്ത് വെള്ളത്തിന് വേണ്ടി ആവശ്യം വന്നപ്പോൾ ഒരു കിണർ കണ്ടു. പക്ഷേ കിണറിൽ നിന്ന് വെള്ളം കോരിയെടുക്കാൻ കഴിയാതെയായി. ചുരുക്കി പറയാം, ആ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ അതിലൂടെ വരികയും ആ ചെറുപ്പക്കാരൻ ബഹുമാനപ്പെട്ട സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്ക് വെള്ളം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ആ കിണറ്റിലേക്ക് തുപ്പുകയും തത്സമയം തന്നെ ആ കിണറിലുള്ള വെള്ളം ഉയർന്നു വരികയും ചെയ്തു. ഉടനെ ബഹുമാനപ്പെട്ട സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു അതിൽ നിന്ന് മതിവരുവോളം കുടിക്കുകയും ചെയ്തു. പിന്നീട് ആ ചെറുപ്പക്കാരനോട് മഹാനവറുകൾ ചോദിച്ചു, നിങ്ങൾക്ക് ഇത്രയും പവർ ലഭിക്കാനുള്ള കാരണമെന്താണ്? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ ധാരാളം സ്വലാത്ത് ചെല്ലുന്ന ആളാണ്, അതുകൊണ്ടാണെന്ന്. ഏതായാലും ഇത് കേട്ടപ്പോൾ സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹുവിനിക്ക് ആഗ്രഹം വന്നു. എല്ലാവർക്കും ചെല്ലാൻ എളുപ്പമായ രൂപത്തിൽ ഒരു സ്വലാത്ത് ക്രോഡീകരിച്ചു കൊണ്ടുള്ള ഒരു ചെറിയൊരു കൃതി ഉണ്ടാക്കണമെന്ന് മഹാനവറുകൾക്ക് തോന്നുകയും അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവർ ദലായിലുൽ ഖൈറാത്ത് എന്ന ചെറു സ്വലാത്തിൻ്റെ കൃതി ഉണ്ടാക്കുന്നത്. അതിൻ്റെ വലിയ പ്രചാരകനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ. ബഹുമാനപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് ദലായിലുൽ ഖൈറാത്തിൻ്റെ ഇജാസത്ത് വാങ്ങിയ ധാരാളം മഹത്തുക്കളായ പണ്ഡിതന്മാരും സാദാത്യങ്ങളും നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. ഏതായാലും നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ബഹുമാനപ്പെട്ടവരുടെ ചരിത്രം പഠിക്കാൻ വേണ്ടി, അറിയാൻ വേണ്ടി താല്പര്യമുള്ള ആളുകൾ അവിടുത്തെ മൗലിദിൽ പറഞ്ഞിട്ടുണ്ട് ചരിത്രങ്ങൾ ധാരാളം. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ ധാരാളം ചരിത്രങ്ങളും മറ്റും നമുക്ക് ലഭിക്കും. ഇൻഷാല്ലാ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മളെ എല്ലാവരെയും നന്നാക്കി തരുമാറാവട്ടെ. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.